ബുലീൻ വസ്വലാത്തു വസ്ലാമുൽ മുലീം പ്രിയമുള്ള സഹോദരന്മാരെ ഓച്ചറ ഉപ്പാപ്പയെ കുറിച്ച് വായുകീറുന്നത് കണ്ടു ഓച്ചറ ഉപ്പാപ്പയുടെ മക്ബറ ഉദ്ഘാടനത്തിന് വന്നതാണ് പ്രമേയം ഓച്ചറ ഉപ്പാപ്പയെ കുറിച്ച് കാന്തപുര മുസ്താദിന് റിവുമില്ല കാന്തപുര ഉസ്താദ് ഓച്ചറ ഉപ്പാപ്പയെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഈ മുജാഹിദുകാരനായ കാക്ക പറഞ്ഞതാണ് അറിവ് ആ അറിവ് വെച്ചാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അക്ബറ ഉദ്ഘാടനത്തിന് വന്ന് രണ്ടര മണിക്കൂർ പ്രസംഗിച്ചത് എന്ന് ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആ ക്ലിപ്പ് അപചാരിതമായി കേൾക്കാനിടയായ ഒരു വ്യക്തി എന്ന നിലക്ക് അതിൽ പറഞ്ഞ ഒരു വിഷയത്തില് വ്യക്തിപരമായ അനുഭവമുള്ളതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നൂറ് ശതമാനവും പച്ച കള്ളമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ ഞാൻ പറയാം കാന്തപുര മുസ്താദിന് ഓപ്ചറ ഉപ്പാപ്പയെ അറിയില്ല ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇദ്ദേഹം പറഞ്ഞ വിവരങ്ങളനുസരിച്ചാണ് ഗാന്തപുരം മുസ്താദ് ഒന്ന് പ്രസംഗിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ മഹാനായ കാന്തപുര മുസ്താദ് സൗദി അറേബ്യയുടെ ജയിലറകളിൽ കഴിയുമ്പോ ഓച്ചിറയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സുന്നസജ ജമാത്തിന്റെ ആളുകൾ ഉൾപ്പെടെയുള്ള വിശ്വാസികളും അവിശ്വാസികളും പറഞ്ഞു അസമയം മഹാനായ ഓച്ചിറ ഉപ്പാപ്പ റോട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് വടക്ക് നിന്ന് പ്രസംഗിക്കാൻ വരുന്ന മൌലവിയിലെ അദ്ദേഹത്തെ സൌദി അറേബ്യയിൽ ജയിലിലടച്ചിട്ടുണ്ട് ഇന്നും അനുഭവസ്ഥർ അത് പങ്കുവെക്കുന്നുണ്ട് മഹാനായ കാന്തപുര മുസ്താദിന്റെ ജയിലടച്ചപ്പോ വാർത്താ മാധ്യമങ്ങളൊക്കെ പറയുന്നതിന്റെ മുമ്പ് ആ വിഷയം ഓച്ചെറയുടെ ടൌണിലേക്ക് വന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തി ഇരിക്കട്ടെ ഇദ്ദേഹത്തിന്റെ വാദം കാന്തപുര മുസ്താദ് അദ്ദേഹത്തെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നാണ് ആരു പറഞ്ഞു മൗലവി കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പച്ച കള്ളം ഇങ്ങനെ ആർക്കെങ്കിലും വേണ്ടി വായ പളർക്കാൻ നിങ്ങൾ സമർത്ഥമായി ഇങ്ങനെ കള്ളം പറയുമ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനത സുന്നദ്ധ ജമാഅത്തിന്റെ വിശ്വാസികൾ കാന്തപുര മുസ്താദിന്റെ അനുചരന്മാര് സത്യമറിയുന്നവർ മിണ്ടാതിരിക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കാന്തപുരം മുസ്താദിനെ ആയിരക്കണക്കിന് വാഹനങ്ങളിൽ പതിനായിരക്കണക്കായ ഗുരുജനങ്ങളുടെയും യുവജനങ്ങളുടെയും അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങി സൌദി അറേബ്യയുടെ ആ ജയിലറകളിൽ നിന്ന് കരിപ്പൂരി ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ കാന്തപുരം മുസ്താദിനെ കോഴിക്കോട് മർക്കസിലേക്ക് ആനയിക്കുമ്പോൾ അഡ്വർട്ടീസ്മെന്റ് വണ്ടിയിൽ അനൌൺസ്മെന്റ് ചെയ്തിരുന്ന വ്യക്തിയാണ് ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ സാഹസികമായ ഒരു ജീവിതം നയിച്ച് സൗദി അറേബ്യയുടെ കാരിമ്പിൽ കെട്ടിൽ നിന്നുകൊണ്ടും സുന്നസജമാഅത്തിന്റെ വ്യക്തിമായി പ്രഖ്യാപിച്ച മഹാനുഭാവന് വേണ്ടി കേരളത്തിന്റെ ഓരോ ജില്ലകളിലും സ്വീകരണം നടത്തിയപ്പോ മിക്ക ജില്ലകളിലും മഹാനായ ഉസ്താദിനോടൊപ്പം പ്രഭാഷണം നടത്തിയ ആളാണ് ഞാൻ അഥവാ നാസുറുദ്ദീൻ സഖാഫി കോട്ടയം ആ അദ്ദേഹമാണ് പറയുന്നത് വിഷയമറിയാൻ വേണ്ടി പേരു പറഞ്ഞു എന്നു മാത്രം അങ്ങനെ കൊല്ലം ജില്ലയിലേക്ക് മഹാരായ ഉസ്താദിനോടൊപ്പം ഞാൻ സ്വീകരണത്തിന് അഥവാ കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച കാന്തപുരം ഉസ്താദിന്റെ ജയിൽവാസം കഴിഞ്ഞു വന്ന സ്വീകരണ യോഗത്തിലേക്ക് പോകുമ്പോ ആ കരുനാഗപ്പള്ളിക്ക് മുമ്പ് ഓച്ചിറയിലെത്തുമ്പോൾ മഹാരായ കാന്തപുരം ഉസ്താദ് പറഞ്ഞു നമുക്ക് ഓച്ചിറ ഉപ്പാപ്പാനെ കണ്ടിട്ട് പോകാം ഞാൻ ഉൾപ്പെടെ അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉപ്പാപ്പയെ ഉസ്താദിനോടുകൂടെ ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ അടുത്തു ചെല്ലുകയും ഉപ്പാപ്പയെ ദുവാസൂയത്തു ചെയ്യുകയും ഉപ്പാപ്പ ആശീർവദിക്കുകയും മഹാനായ കാന്തപുര മുസ്താദിന്റെ കൂടെ നിന്നുകൊണ്ട് കൺകുളിർക്കെ കണ്ട് ആസ്വദിച്ച ഞങ്ങളെപ്പോലൊത്തവർ കേരളത്തിൽ ജീവിച്ചിരിക്കുമ്പോഴാണോ മൗലവി ഈ പച്ചക്കള്ളം പണത്തിനു വേണ്ടി പറഞ്ഞ് കേരളത്തിലെ ജനതയെ അപഹാസ്യരാക്കുന്നത് കാന്തപുര മുസ്താദ് ഉദച്ചർ ഉപ്പയപ്പയെ കണ്ടിട്ടില്ല പോൽ കേട്ടിട്ടില്ല പോൽ ഈ വിദ്വാൻ പറഞ്ഞ കഥകൾ മാത്രം കേട്ടിട്ടാണ് കാന്തപുരം ഉസ്താദ് പ്രസംഗിക്കാൻ വന്നത് നിങ്ങൾ ആ ക്ലിപ്പൊന്ന് കേട്ടി നോക്ക് ഇതല്ലേ വഹാബി പ്രസ്ഥാനത്തിന്റെ പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ അദ്ദേഹം പറഞ്ഞു പച്ച കുത്തിയിട്ടുണ്ട് എന്ന് മൗലമിക്കറിയുമോ എത്ര പ്രാവശ്യം ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പച്ചയും കുത്തിയതായി ഞങ്ങളുടെ കണ്ണുകളിൽ കണ്ടിട്ടില്ല ഈ പറയുന്നതൊക്കെ കള്ളമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടങ്ങളിലാണ് ജയിൽവാസവും ഇപ്പറഞ്ഞ ഇപ്പറഞ്ഞ സമ്മേളനവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് എങ്കിൽ രണ്ടായിരത്തി നാലുവരെ രാജിവെക്കാൻ എന്തി മൗലവി നിങ്ങൾ കാത്തുനിന്നത് അന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പടിയിറങ്ങിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് ഞാനങ്ങ് പോയി എന്നൊക്കെ കീറുമ്പോ ഈ സംഭവം കഴിഞ്ഞിട്ട് എന്തിനാ ഇത്രയും കൊല്ലങ്ങൾ നിങ്ങൾ കാത്തുനിന്നത് ഇറങ്ങി പോകണ്ടായിരുന്നു അപ്പൊ ഇതിൽ നിന്നൊക്കെ വിശ്വാസികളായ ഞങ്ങൾക്ക് നിഷ്പക്ഷമതികളായ ആളുകൾക്ക് മനസ്സിലാക്കുന്നത് എന്താ ആർക്കോ വേണ്ടി പ്രസംഗിക്കാൻ നടക്കുന്നു ആമാശയത്തിനു വേണ്ടി ജീവിക്കാൻ വേണ്ടി അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢകളാക്കരുതെന്ന് മാത്രം ഇത്തരം മൗലവിമാരെ ഓർമ്മപ്പെടുത്തുകയും ഇതൊന്നും കേട്ട് സുന്നദ്ധ ജമാഅത്തിന്റെ പ്രവർത്തകരായ ആളുകൾ വഴുതെറ്റി പോകില്ല പോകരുത് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തി അവസാനിപ്പിക്കുന്നു വാഹൃദാനമീൻ അസ്ലാം അലൈ